തജ്വീദിലെ ഇരുപതാമത്തെ അധ്യായം അൽ വഖഫുൽ ഇഖ്തിയാരി, എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അദ്ദർസുൽ ഇസ്റൂൻ, ഇരുപതാമത്തെ അധ്യായം. അൽ വഖഫുൽ ഇഖ്തിയാരി, അർത്ഥം പൂർത്തിയായതിനാൽ യഥേഷ്ടം ചെയ്യുന്ന വഖഫിനാണ് വഖഫുൽ ഇഖ്തിയാരി എന്ന് പറയുന്നത്. അപ്പോ അർത്ഥത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം പൂർത്തിയാവാത്ത സ്ഥലത്ത് മനഃപൂർവ്വം വഖഫ് ചെയ്യാൻ പാടില്ല. ഇനി വിശ്വാസം, ഇനി ശ്വാസം മുട്ടിയത് കൊണ്ടോ മറ്റോ നിർബന്ധിതമായി ചെയ്യുന്ന വഖഫിന് ഇൽത്തുറാരി എന്ന് പറയപ്പെടുന്നു. ഇൽത്തുറാരി എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായത് എന്നാണ് അതിന്റെ വാക്ക്, അറബിയാണ്. അത് ജായിസാണ്, പക്ഷേ അർത്ഥം പൂർത്തിയാകുന്ന സ്ഥലത്ത് നിന്ന് മടക്കി ഓതേണ്ടതാണ്. പിറകെയുള്ളതിന് മുമ്പുള്ളതിനോട് മാനവിയോ, മാനവി എന്ന് പറഞ്ഞ അർത്ഥം, ആ അർത്ഥപരമായത്, ലഫ്ലിയോ, ലഫ്ലി എന്ന് പറഞ്ഞ വാക്ക് ആയ ബന്ധത്തെ ആസ്പദമാക്കി വഖഫിനെ താമ്മ്, കാഫി, ഹസൻ എന്നിങ്ങനെ മൂന്നായി ഭാഗിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിയുന്നതും നമ്മുടെ അർത്ഥമറിയുന്ന ഗുരുനാഥന്മാരിൽ നിന്നാണല്ലോ നമ്മൾ ഓതി പഠിക്കുക. ആ ഗുരുനാഥന്മാരിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഓത്തിൻ്റെ എവിടെയൊക്കെ വഖഫ് ചെയ്യാം, എവിടെയൊക്കെയാണ് വഖഫ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എടുത്ത് ഓതുന്നത് എന്നത് മനസ്സിലാക്കിയിട്ട് ഓതുകയാണ് ചെയ്യേണ്ടത്. ഇനി ഒന്നാമത്തെ താമിലേക്ക് വരുന്നു. അപ്പോ താമ്, കാഫി, ഹസൻ. താമ്, പിറങ്ങയുള്ളതിന് മുമ്പുള്ളതുമായി ലഫ്ലിലും മാനയിലും ബന്ധമില്ലാത്തയിടത്തുള്ള വഖഫിനാണ് താമ് എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു പൂർത്തിയായ സ്ഥലത്ത് വഖഫ് ചെയ്യുന്നതാണ്. സാധാരണ ആയത്ത് തീരുന്നിടത്ത് വഖഫ് ചെയ്തും പഠിക്കുക ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആയത്തിന്റെ നടുവിലായാലും അവസാനത്തിനായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുന്നതും ശേഷമുള്ള കലിമത്ത് കൊണ്ട് തുടങ്ങുന്നതും നല്ലതാണ്. അവിടെ വഖഫ് ചെയ്തിട്ട് ശേഷമുള്ള കലിമത്ത് കൊണ്ട് തുടങ്ങുക. ഉദാഹരണം, മാലികിയൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അപ്പോ മാലികിയൗമിദ്ദീൻ എന്നുള്ളത് വഖഫ് ചെയ്തിട്ടാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എടുത്തു തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് നല്ലത്. ഇനി വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അർത്ഥം അവിടെ തീർന്നു. ഇനി അടുത്ത ആയത്തോതാണ്, ശേഷമുള്ളതുമായുള്ള ബന്ധത്തിന്റെ ബലാബലം അനുസരിച്ച് അതിനെ താമ്മ്, അതമ്മ്, മുഅക്കദ് ഇങ്ങനെ മൂന്ന് മർത്തബകളായി ഗണിക്കപ്പെടുന്നു. അതായത് താമ്മിനേക്കാളും കുറച്ചും കൂടെ അർത്ഥം കൂടുതലുള്ളതാണ് അതമ്മ്, അതിനേക്കാൾ പൂർണമായത്, ഏറ്റവും പൂർണമായത്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ അവിടെ ശക്തമാക്കപ്പെട്ടതെന്നാണ്. അപ്പൊ അതൊന്നും കൂടി ഗ്രേഡ് കൂടിയതിനാണ് മുഅക്കദ് എന്ന് പറയുന്നത്. റവാത്തിബ് സുന്നത്തൊക്കെ പറയുമ്പോൾ നമ്മൾ മുഅക്കദായ സുന്നത്ത് പത്തെണ്ണാണ് എന്ന് പറയാറില്ലേ, കുറച്ച് കൂടുതലുണ്ട് എന്നല്ലേ അർത്ഥം. ചേർത്ത് ഓതിയാൽ തെറ്റായ അർത്ഥം ഊഹിക്കപ്പെടാവുന്ന സ്ഥലത്തുള്ള വഖഫിനാണ് മുഅക്കദ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ വഖഫ് ചെയ്തിട്ട് ഓതുന്നതാണ് നല്ലത്. ഉദാഹരണം, ഇന്നക ഇദല്ല മിന വാലിമീൻ, വഖഫ് ചെയ്തിട്ട് അല്ലദീന ആതൈനാഹുമുൽ കിതാബ എന്നെടുത്തത്. ഇവിടെ ലമിനല്ലാലിമീൻ എന്ന് വഖഫ് ചെയ്യാതെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ എന്ന് ചേർത്ത് ഓതിയാൽ അല്ലദീന, ഈ അല്ലദീന എന്നത് ഈ അല്ലാലിമീൻ എന്നതിൻ്റെ സിഫത്താണെന്ന് ശ്രോതാവ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉദ്ദിഷ്ട അർത്ഥത്തിൽ നിന്നും മാറിപ്പോകുന്നതുമാണ്. അപ്പോ ഇന്നക്ക തീർച്ചയായും അങ്ങനെ ചെയ്താൽ, അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽപ്പെട്ട ആളായി പോകും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് അക്രമികൾ നായി പോകും? ഇത് ഇതിന് ചേർത്തോതിയാൽ അല്ലദീന ആതൈനാഹുമുൽ കിതാബ, അള്ളാഹു ഗ്രന്ഥം നൽകിയ. അപ്പോ ഇതിന്റെ നേരെ വിപരീതാർത്ഥാണ്. ഗ്രന്ഥം നൽകിയ എന്നത് നല്ലത് എന്ന അർത്ഥാണല്ലോ, അത് പിന്നെ അക്രമി ആകൂലല്ലോ.
അപ്പൊ അക്രമിയുടെ സിഫത്തായിട്ട് ഇത് വരൂല, വിശേഷണമായിട്ട് ഇത് വരൂല. അങ്ങനെ വരും ചേർത്തി ഓതിയാൽ അങ്ങനെ ഒരു അർത്ഥം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചേർത്തി ഓതാതിരിക്കുന്നതാണ് നല്ലത്. വഖഫ് മുഅക്കദിന് ചിലർ ലാസിം എന്നും പറയാറുണ്ട്. ഈ വഖഫ് മുഅക്കദിന് ചിലര് ലാസിം എന്നും മറ്റു ചിലർ വാജിബ് എന്നും പേര് കൊടുത്തിട്ടുണ്ട്. കാരണം അത് എന്താണ്, അർത്ഥം ഏകദേശം ഒന്നാണ് അവിടെ. ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധമായത്, വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായത്. അത് ഇസ്തുലാഹിയായ പേരാണ്, സാങ്കേതികമാണത്. ശറഈയായ വഖഫ് സുന്നത്ത് മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല. ശറഈയായി വഖഫ് സുന്നത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ശ്രോതാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവം ചേർത്തോതൽ ഹറാമാകുന്നു. മനഃപൂർവം ചേർത്തോതൽ ഹറാമാണ്. അപ്പൊ ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. രണ്ട്, കാഫി. എന്താണ് കാഫി എന്ന് പറഞ്ഞാല്? പിറകെയുള്ളതിന് മുമ്പുള്ളതുമായി ലഫ്ലിയായ ബന്ധം ഒന്നുമില്ലാതെ മാനവീയായ ബന്ധം മാത്രം ഉള്ളയിടത്ത് ചെയ്യുന്ന വഖഫിനാണ് കാഫി എന്ന് പറയുന്നത്. അപ്പോ ഈ അതിന് പിറകെയുള്ളതിന് മുമ്പുള്ളതുമായിട്ട് വാചകം കൊണ്ട് ബന്ധമില്ല, അതേപോലെ മാനവീയായ ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഇടത്ത് കാഫി എന്ന് പറയും. ലഫ്ലിയായ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഫേല്, ഫായില്, അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ് ഇങ്ങനെയുള്ള, അതായത് ഫേല് ഫായില് എന്ന് പറഞ്ഞാൽ ഒരു ഫേല് എന്ന് പറഞ്ഞാൽ വെർബ് പ്രവൃത്തി, ഫായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആൾ, കർത്താവ്, ഒക്കെ പരസ്പര ലഫ്ലിയായ ബന്ധമാണ്. ആ ബന്ധം അല്ല, ഒന്നുമില്ല. അതേസമയത്ത് മാനവീയായ ബന്ധം ഉണ്ട്, അർത്ഥം കൊണ്ട് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഇടത്ത് വഖഫ് കാഫി എന്നാണ് പറയുന്നത്. ഇവിടെയും വഖഫ് ചെയ്യലും പിറകെയുള്ള കലിമത്ത് കൊണ്ട് തുടങ്ങലും നല്ലതാകും. ഉദാഹരണം, അംലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അപ്പൊ അവിടെ എന്ത് ചെയ്യ, അംലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അംലം തുന്ദിറുഹും, അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും, ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കാൻ പോകുന്നില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങളുടെ മേൽ സീല് വെച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ വഖഫ് ചെയ്ത് ചേർത്തി ഓതുന്നതാണ് ഉത്തമം. ബന്ധം മനസ്സിലായില്ല, അർത്ഥം കൊണ്ടുള്ള ബന്ധം മനസ്സിലായില്ല. അതേസമയത്ത് മറ്റു മുമ്പ് ഈ യുഅ്മിനൂനെയും ഖതമയും തമ്മില് ലഫ്ലിയായി ഫേലി ഫായിലി അങ്ങനത്തെ അത്തരം ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യാം, അങ്ങനെ എന്ത് ചെയ്യാം. അതുപോലെ ഇവിടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ അവിടെ വഖഫ് ചെയ്തിട്ടാണെങ്കിൽ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ജുംലയുടെ അതുഫ് ചെയ്യുന്നത് കൊണ്ട് മുമ്പുള്ളതുമായി ചെറിയ ബന്ധമുണ്ടെങ്കിലും അതുകൊണ്ട് കാഫി അല്ലാതാകുന്നില്ല. സൂറത്തുൽ ജിന്ന്, സൂറത്തു തക്വീർ പോലെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ലഫ്ലിയായി ബന്ധമില്ലെങ്കിലും ആയത്തുകൾ തമ്മിൽ അർത്ഥം കൊണ്ട് എപ്പോഴും ബന്ധമുണ്ട്. ഏറ്റവും വഖഫൊക്കെ കൂടുതൽ അങ്ങനെയാണ്. ഇനി മൂന്ന്, ഹസൻ. വാക്യം പൂർണ്ണമായതോടുകൂടി പുറകെയുള്ളതുമായി ലഫ്ലിയായ ബന്ധം ഉള്ളയിടത്ത് ചെയ്യുന്ന വഖഫിന് ഹസൻ എന്ന് പറയുന്നു. വാക്യം പൂർണ്ണമായതോടുകൂടി പുറകെയുള്ളതുമായി ലഫ്ലിയായ ബന്ധമുള്ളയിടത്ത് ചെയ്യുന്ന വഖഫ്, അതിന് ഹസൻ എന്ന് പറയും. ഉദാഹരണം,
الحمد لله رب العالمين، الرحمن الرحيم. ഇവിടെ എന്ത് ചെയ്തു? ഇത് പൂർത്തിയായി. ലഫ്ലിയായ ബന്ധം അവിടെ ഈ വഖഫ്, ഇവിടെ വഖഫ് ചെയ്യുന്നിടത്ത് ഇതെന്താണ്? ഹസനാണ്. ഇനി ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം, ഇവിടെ വഖഫ് ചെയ്യാമെന്ന കാര്യത്തിൽ എല്ലാ കാരിയങ്ങളും യോജിച്ചിട്ടുണ്ട്. പക്ഷേ ശേഷമുള്ളത് കൊണ്ട് തുടങ്ങാമോ അല്ലെങ്കിൽ മടക്കി ഓതണമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് വഖഫ് ചെയ്താൽ അതിന് മുമ്പ് കൂടി എടുത്തു ഓതണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ആയത്തിന്റെ അവസാനത്തിലാണെങ്കിൽ അവിടെ വഖഫ് ചെയ്യലും, ആയത്ത് തീർന്നിട്ടാണെങ്കിൽ വഖഫ് ചെയ്യലും, ശേഷമുള്ളത് കൊണ്ട് തുടങ്ങലും, നടുവിലാണെങ്കിൽ മടക്കി ഓതലും സുന്നത്താകുന്നു. നടുവിലാണ് ഇത്തരം സ്ഥലത്ത് വഖഫ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തു നിന്ന് എടുത്തു ഓതുക, സുന്നത്താകും എന്നതാണ് ബലപ്പെട്ട കൗല്, അഭിപ്രായം. ഇമാം അബു അമ്രുൽ ബസരി റളിയല്ലാഹു ബൈഹഖി സുയൂത്തി റഹിമഹുല്ലാഹു തആല, ഇത്തരം മഹാന്മാർ, അബു അമ്രു റളിയല്ലാഹു ബൈഹഖി ഇമാമ്, സുയൂത്തി ഇമാമ് തുടങ്ങിയ മഹാന്മാർ മുതലായവർ ഈ അഭിപ്രായക്കാരാകുന്നു. അവിടെ നിർത്തിയാൽ തൊട്ടു മുമ്പുള്ള ഇടത്തു നിന്ന് എടുത്തോളണം എന്ന അഭിപ്രായക്കാരാകുന്നു. ഇതിൽ ഇബ്നു ജസരി റഹിമഹുല്ലയുടെ ഒരു ബൈത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉബഅദ തജ്വീദിക്കലിൽ ഹുറൂഫി ലാബുദ്ദ മിൻ മഅരിഫത്തിൽ വഖൂഫി ലിബ്തിദാഇ ഫഹിയ തുഖ്സമു ഇദൻ സലാസത്തൻ താമു വഖാഫിൻ വഹസൻ വഹിയ ലിമാ തമ്മ ഫഇൻ ലം യുജദി തഅല്ലുഖൻ ഔ കാന മഅനൻ ഫബ്തദി فالطعم فالكافي ولفظا فامنعا إلا رؤوس الآي جبز فالحسن. إن شاء الله وقف اختياري يعني نعمل ترتيب മദ് പോലെയുള്ള ചില വിഷയങ്ങൾ, അപൂർവമായ ചില വിഷയങ്ങളിൽ നമ്മൾ സാധാരണ ഓതി വരാറുള്ള ത്വരീഖിലെ അഭിപ്രായങ്ങൾ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. മദ്ദിനെ കുറിച്ച് പറയുന്നിടത്ത്, മദ്ദിന്റെ ഖദറിനെ കുറിച്ച് പറയുന്നിടത്ത്, ഇൻഷാല്ലാ നമുക്കത് ലൈവ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം എന്നതുകൊണ്ടാണ് ഇവിടെ വിശദമായ ചർച്ചകളിലേക്ക് വരാത്തത്. നമുക്കവിടെ വിഷയങ്ങൾ പഠിക്കാം, കൂടുതലായ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് പാരായണ നിയമങ്ങൾ. അള്ളാഹു നമുക്കത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ.